ഈ മാസം 30 വരെ നിശ്ചയിച്ചിരുന്ന 15-ാം നിയമസഭയുടെ 8-ാം സമ്മേളനം നേരത്തെ അവസാനിപ്പിച്ചു. പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം. ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തെ 5 എംഎൽഎമാർ നടുത്തളത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ 5 പ്രധാനപ്പെട്ട അംഗങ്ങൾ അൻവർ സാദത്ത്, ടിജെ വിനോദ്, കുറുക്കോളി മൊയ്തീൻ, എകെ അഷ്റഫ്, ശ്രീമതി ഉമ തോമസ് എന്നീ 5 പേർ ഈ സഭയുടെ നടുത്തളത്തിൽ അനിശ്ചിതകാലത്തേക്ക് സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണ് എന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. സർ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഭാ നടപടികൾ തുടർച്ചയായി എംഎൽഎമാരായ അൻവർ സാദത്ത്, ടിജെ വിനോദ്, കുറുക്കോളി മൊയ്തീൻ, എകെ അഷ്റഫ്, ഉമ തോമസ് എന്നിവരാണ് സഭയുടെ നടുത്തളത്തിൽ നിരാഹാരം ആരംഭിച്ചത്. ഇതോടെ 30 വരെയുള്ള കാര്യപരിപാടികൾ അംഗീകരിച്ച സ്പീക്കർ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. സമ്മേളനം വെട്ടിച്ചുരുക്കിക്കൊണ്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചു. സഭ അംഗീകരിച്ച കാര്യോപദേശ സമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ ഭേദഗതി ചെയ്തുകൊണ്ടും ബന്ധപ്പെട്ട ചട്ടങ്ങൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടും 22, 23, 27, 28, 29, 30 എന്നീ ദിവസങ്ങളിൽ സഭ പരിഗണിക്കാൻ നിശ്ചയിച്ചിരുന്ന ബിസിനസ്സുകൾ ഇന്ന് പരിഗണനക്കെടുക്കുവാൻ ഈ സഭ തീരുമാനിക്കുന്നു. ധനബില്ലും ധനവിനിയോഗ ബില്ലും പൊതുജനാരോഗ്യ പഞ്ചായത്തീരാജ് ബില്ലും ഉൾപ്പെടെ 5 ബില്ലുകൾ സഭ ചർച്ചയില്ലാതെ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്നും പരിഗണിച്ചില്ല. പ്രതിപക്ഷം ബോധപൂർവമാണ് സഭ തടസ്സപ്പെടുത്തുന്നതെന്ന് ആരോപിച്ച തദ്ദേശമന്ത്രി എം പി രാജേഷ് സമാന്തര സഭ നടത്തിയ പ്രതിപക്ഷത്തിനെതിരെ റൂളിംഗ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സ്പീക്കറുടെ ബഹുമാനായിട്ടുള്ള സ്പീക്കറുടെ റൂളിങ്ങിനെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും നിരന്തരമായിട്ട് വിമർശിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ സാർ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പഴയ ഒരു റൂളിംഗ് ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, 13-7-1990 പ്രതിഷേധത്തിനിടയിലും ചോദ്യോത്തരവേള തുടർന്നു. നിയമപ്രകാരമുള്ള സേവന വേതന വ്യവസ്ഥകൾ തൊഴിലാളികൾക്ക് നൽകാത്ത തൊഴിൽ ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും തൊഴിൽ തർക്കങ്ങളിൽ ഇടപെട്ട് പരിഹാരം കാണുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. വിവിധ തൊഴിൽ നിയമങ്ങൾ ഉറപ്പു നൽകുന്ന സേവന വേതന വ്യവസ്ഥകൾ തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം മുഖേനയും പരിശോധന നടത്തുന്നുണ്ട്.